دورنا എന്റെ മച്ചന്മാരെ, കരേക്കാട് ദേശത്തെ ഏറ്റവും വലിയ മഞ്ഞിലെ പിടികൂടിയതിന്റെ റെക്കോർഡ് ഇപ്പോഴും സിദ്ധിയുടെ റഷീദിന്റെ പേരിലാണ്. കരേക്കാട് ദേശത്ത് ഇതിനേക്കാളും വലിയ മഞ്ഞിൽ ഇല്ലായിട്ടാണോ അതോ അതിനെ പിടികൂടാൻ ഇവരെക്കാളും നല്ല ആൺകുട്ടികൾ ഇല്ലായിട്ടാണോ അറിയില്ല. ഈ റെക്കോർഡ് ഇപ്പോഴും തകർന്നിട്ടില്ല. ഈ മഞ്ഞിലിനെ പിടികൂടിയതിന് ശേഷം കരേക്കാട് അങ്ങാടിയിൽ വെച്ച് ഇതിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ആളുകളെല്ലാം ഞെട്ടിപ്പോയി. അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ മീനുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കണ്ടു നിന്ന് പകച്ചവരുടെ കൂടെ തന്നെ അതിക്കൂടെ പോയ ബസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തല പുറത്തേക്കിട്ട് നോക്കി. എന്തപ്പോ എൻ്റെ കയ്യിൽ. പക്ഷെ മീനെ കണ്ട ശേഷം എല്ലാവരും ആ മീനെ പിടിച്ച വ്യക്തിയെ ഒന്ന് നോക്കി. അത് സിദ്ധിയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഇതിനേക്കാളും വലിയ കൊമ്പന്മാരെ ഓൻ പിടിച്ചിട്ടുണ്ട്, ഇനി പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത്. എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കാതെ ഈ മീനെ കിട്ടിയത് എങ്ങനെയാണെന്ന് നമ്മുടെ സിദ്ധിയനോട് റഷീദിനോടും തന്നെ നേരിട്ട് ചോദിക്കാം. വരൂ. എങ്ങനെയാണ് കിട്ടിയത്? കിട്ടലേതായിരുന്നു ഡോക്ടറേ. അപ്പൊ ഇറങ്ങിയപ്പോ തന്നെ കണി അല്ലേ? കണിയാണ് ഒന്നും ചാടിയാടാ വാല് മൂത്തിട്ട് അടിച്ചിട്ട് കണ്ടോക്ക്. എന്തായാലും ഇന്നത്തെ വേട്ടയ്ക്ക് പോകുന്നതിന് മുന്നേ കിട്ടിയതൊരു ഒന്നൊന്നര കിട്ടല. ഒരു അടിപൊളി രടാറ് മഞ്ഞര്. എന്താ സൈസ്, എന്താ ഒരു ഉശിര്. ആഹാ, നേരെ വീട്ടിൽ കിടക്കാം. നമ്മളങ്ങനെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ താഴത്താണ് പാടം അല്ലേ? അതെ. കുട്ടിയുണ്ട്, റഷീദുണ്ട്, അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഓക്കെ, നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതവും. അപ്പോ അതാ ഇതാ നമ്മുടെ ഒരു ഒരു ഗടി കൂടെ എത്തിയിട്ടുണ്ട്. എല്ലാ സെറ്റും ഇറക്കി ഇറക്കി വെച്ചോണ്ട് ഇറക്കി പെട്ടെന്ന് ഇറക്കിട്ടാ. ഇതാണ് ഇവൻ നമ്മളെ ചതിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മളെ പരിപാടി എല്ലാം സെറ്റാവും. ഇന്നലെ ഇതുപോലെ വേറൊരെണ്ണം നമ്മളെ പറ്റിച്ചതാണ്. ഇന്നലെ ആ സാധനം അപാര വെയിറ്റും അല്ല, ഭയങ്കര വെയിറ്റ്. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അതേപോലെ കുഴപ്പമില്ല, അപ്പോ ഇതാ ഞങ്ങളെല്ലാവരെയും ഇവിടെ വള്ള ഏന്തി ഭയങ്കര നഷ്ടം. അതെ, വള്ള ഏന്തി ഭയങ്കര ഇന്ന് നമ്മുടെ തോട്ടിലുള്ള മീൻ മൊത്തം കയറ്റാനുള്ള പരിപാടിയാട്ടാ. അപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ ഓരോരോ കുഴികളാണ്. ഓരോരോ കുഴികളിൽ ഓരോരോ മോട്ടർ വെച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലത്തു നിന്ന് പണി തുടങ്ങുകയാണ്. ഇഞ്ചൻ വയ്ക്കുക, വെള്ളം മൊത്തം വറ്റിക്കുക, മീനുകളെ മൊത്തം പിടിക്കുക. ചെറിയ മീനുകളെ അവിടെ തന്നെ ഒഴിവാക്കും, വലിയ മീനുകളെ മാത്രം നമ്മൾ എടുക്കും. അപ്പോൾ നമ്മളെ റഷീദ് ഓരോ ചെറിയ കൊള്ളികളെടുത്തിട്ട് അവിടെയുള്ള പൊത്തിലൊക്കെ ഒന്ന് കുത്തി കുത്തി ഇളക്കിയിട്ട് മീനുകളുടെ നിറയെ പുറത്ത് അടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പിടിച്ച മഞ്ഞിലല്ലേ, അതുപോലെയുള്ള മഞ്ഞിലുകളൊക്കെ ഇതുപോലെയുള്ള പൊത്തുകളിലാവും കിടക്കേണ്ടാവുക. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവറ്റകളൊക്കെ ആദ്യം കുത്തി ചാടിച്ച് പുറത്തിടണം. എന്നാൽ മാത്രമാണ് നമുക്ക് അവരൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നല്ല തെളി വെള്ളമായിരുന്നു. അപ്പോൾ ഈ തെളി വെള്ളത്തിൻ്റെ അടിയിൽ ക്യാമറ വെച്ചിട്ട് വെള്ളത്തിൻ്റെ അടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി വിഷ്വൽസ് നേരിട്ടൊന്ന് കണ്ടു നോക്ക്. Thank you.
അപ്പോൾ വെള്ളം ഏകദേശം കുറഞ്ഞിട്ടാ. ഇനി എന്താ വെച്ചാൽ ഈ ചണ്ടുകൾ മൊത്തം എടുത്ത് ഒഴിവാക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ മീനോട് പോയി കിടക്കണ്ടാവുക, അതിനുള്ള പരിപാടിയാണ് അടുത്തത്. നമ്മളോട് ആ കളി കണ്ടോ സുഹൃത്തുക്കളെ, നമ്മളെ മഹാനായ വ്യക്തി നമ്മളെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഫസ്റ്റ് ട്രോഫിയാണ് കിട്ടിയിട്ടുള്ളത്. കടുവെന്ന് കേട്ടാ അപ്പൊ ഞാനാരും ഉദ്ദേശിച്ചു കൊത്തു കൊണ്ടുകഴിഞ്ഞൊരു തെണ്ടി കാരണം നല്ല വരവാട്ടോ ഇവിടെ പോയി കടുങ്ങാലേ വള്ളം. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ കുഴിയത്തെ മീൻ വെട്ട കഴിഞ്ഞിട്ട് നേരെ അടുത്ത കുഴിയിലേക്ക് പോകട്ടെ. അവിടെ നിന്ന് കുറച്ച് മീനെ കിട്ടി, ആ കിട്ടിയ മീനെ ഞങ്ങൾ മാറ്റിച്ചിട്ട് നേരെ അടുത്ത കുഴിയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ലേ സംഭവം, വെറുതെ എത്തുമ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. ചെറുതാണ് അവിടെ അങ്ങനെ നിൽക്കുന്ന പറഞ്ഞത്.
ഈ ഒരു കുഴിയാണ് കേട്ടോ നമുക്ക് അടുത്ത് പറ്റിക്കാനുള്ളത്. നല്ല അടിപൊളിയൊരു കുഴിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മഞ്ഞിലുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവിടെ മൊത്തം കല്ലിൻ്റെ കെട്ടാണ്. ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ മഞ്ഞിൽ കയറിയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ ഒന്ന് കണ്ടുനോക്ക്. കടുകുത്തിയാൻ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് പൊതുവെ പ്രശ്നമില്ല. കടുകുത്തിയാല് കടു ചാവെന്നല്ലാതെ നമുക്കൊന്നും പറ്റൂല. കടുവിന്റെ കൊമ്പാണ് പൊട്ടിയാണ് നമ്മളെ കൈമ കുത്തിയാലുണ്ടാവില്ല. അത് വിചാരിച്ചിട്ട് അത് വിചാരിച്ചിട്ട് നമ്മള് കടുവിനെ പിടിക്കാൻ പോക്കില്ല. പാവം കാണണ്ട ചെറു കൊമ്പൊക്കെ പാവം നമ്മള് കാണണ്ടേ. ആദ്യ ഒരു കുപ്പിച്ചിൽ കാലോട് കുത്തി കയറുന്നു. പിന്നെ വെള്ളം മുക്കണ്ടേ? വെള്ളം മുക്കണം. പിന്നെ ബക്കറ്റ് പുള്ളണേ. മഞ്ഞില് പിടിക്കണമെന്ന് വെച്ചാല് മഞ്ഞില് പിടിക്കണമെങ്കിൽ അങ്ങനെ മണ്ടി ചെന്നാണ് പിടിച്ചാലൊന്നും പറ്റൂല. മഞ്ഞില് ചിലപ്പോ ഊതും. കടിച്ചണ മഞ്ഞില് പോയിട്ട്
മഞ്ഞില് പിന്നെ വള്ളത്തിൽ കിടന്ന അങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചാലും കിട്ടൂല, വലിയ കൊപ്പാണ്. അപ്പൊ അത് ആരൊക്കെ കണ്ടിട്ട് വെട്ടാനൊക്കെ നിന്നിക്കണം, ആർക്കും കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഇന്ന് വള്ളം പറ്റിയതിൽ ഇറങ്ങി പോന്നതാ തോന്നുന്നത്, അങ്ങനെ കിട്ടിയതാ. അപ്പോൾ മച്ചാമാരെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അതുവരേക്കും നല്ല അടിപൊളി ഒരു ബൈ.